എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ സ്റ്റോൺ എങ്ങനെയാണ് അയൺ ബോക്സ് ഉപയോഗിച്ചിട്ട് ഫിക്സ് ചെയ്യുന്നത് എന്നാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൽ കണ്ടില്ലേ, ഇതിൽ ഞാൻ ഈ ഒരു പാറ്റേണിൽ സ്റ്റോണുകൾ നിരത്തി നിരത്തി വെച്ചൊക്കെയാണ് അയൺ ചെയ്ത് ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നോക്ക്, ഇത് എല്ലാം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഇതെങ്ങനെയാണ് അയൺ ബോക്സ് ഉപയോഗിച്ച് ഫിക്സ് ചെയ്യുന്നത് നോക്കാം. ഇത് രണ്ടും ഈ കൂട്ടിയിട്ടിരിക്കുന്ന സ്റ്റോൺ തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് സ്റ്റോൺ വരുന്നതാണ്. അപ്പോൾ അതിന് ശേഷം അയൺ ബോക്സ് ഒരു മീഡിയം ഹീറ്റിൽ വെച്ച് ഒരു മിനിറ്റ് ഇതുപോലെ കറക്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ ചെറുതായിട്ട് ചൂട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്റ്റോണെല്ലാം തുണിയിൽ കറക്റ്റായിട്ട് ഒട്ടിക്കോളും. അപ്പോൾ ഈ സ്റ്റോൺ നിങ്ങൾക്ക് പല കടകളിലും ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ചോദിച്ചു വാങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഉള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കിട്ടും. എല്ലാ കടകളിലും കിട്ടുമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, പക്ഷേ പല സ്ഥലത്തും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് പല സൈസിലും പല കളറിലും ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കളർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, അതുപോലെ ആവശ്യമുള്ള സൈസും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ ഈ കൂട്ടിയിട്ടുള്ള സ്റ്റോണെല്ലാം ഇങ്ങോട്ടെടുത്ത് മാറ്റിയതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് ചെരിച്ചു നോക്കുക. അപ്പോൾ പിടിക്കാത്തത് ഉണ്ട് എങ്കിൽ കണ്ടു, ഇത് തെറിച്ച് പോകുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇത്രയും സ്റ്റോൺ ഇതിൽ പിടിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും സ്റ്റോൺ ഇതിൽ പിടിക്കാതിരുന്ന് വേറെ ഒന്നും കൊണ്ടല്ല, ഈ സ്റ്റോണിൻ്റെ അടിയിൽ ഗ്ലൂ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇത് ഒരുപാട് സ്റ്റോണുകൾ വരണതിൽ ചിലതിൽ ഒന്നും ഗ്ലൂ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ ഇത് സ്റ്റോൺ ഇതിൽ ഇടുന്ന സമയത്ത് എല്ലാ സ്റ്റോണും നമുക്ക് ഫിക്സ് നോക്കിയിട്ട് ഇടൽ നടക്കില്ല. അപ്പോൾ ഇതിൽ ഇനി ഇത്രയും സ്റ്റോണുകൾ നമ്മളെടുത്ത് മാറ്റിയിട്ട് വേറെ സ്റ്റോണ് നോക്കിയിട്ട് അവിടെ ഫിക്സ് ചെയ്യുക. അപ്പോൾ ഗ്ലൂ ഉള്ളത് എല്ലാത്തിൻ്റെയും അടിഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഗ്ലൂ ഉള്ളത്. അപ്പോൾ ഒരു കറുത്ത കളറിലാണ് ഒരു ഗ്ലൂ ഉള്ളത്. അപ്പോൾ ആ ഗ്ലൂ ഉള്ള സ്റ്റോൺ നോക്കിയിട്ട് ഇനി ആ ഇളകിപ്പോയ ഭാഗത്ത് ഇതുപോലെ വെച്ച് ആദ്യം ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓവർ ഹീറ്റ് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ആ ഗ്ലൂ കരിഞ്ഞു പോകും, കരിഞ്ഞു പോയിട്ട് പിന്നെ അതോടെ നിന്ന് വിട്ടു പോരും. അപ്പോൾ അയൺ ബോക്സ് ഒരു മീഡിയം ഹീറ്റിൽ തന്നെയാണ് വയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതുപോലെ രണ്ടാമത് നമ്മൾ അത് കറക്റ്റ് ചെയ്തു. കറക്റ്റ് ചെയ്തതിന് ശേഷം ഇനി ഇത് ആദ്യം ഒന്നും കൂടി അത്രയും ഭാഗം നമ്മൾ അയൺ ചെയ്ത് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് അയൺ ബോക്സിൻ്റെ തല കൊണ്ട് വേണമെങ്കിൽ അയൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഭാഗത്ത് മാത്രം ആയിട്ട് നമ്മൾ പരമാവധി കൊടുക്കുക, ബാക്കിയുള്ള ഭാഗത്തേക്ക് ചൂട് കൂടാതിരിക്കാൻ കണ്ടില്ലേ. ഇപ്പോൾ അത് കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ടുണ്ട്. മെമ്പർഷിപ്പ് എടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ജോയിൻ എന്നുള്ള ബ്ലൂ കളറിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് നോക്കാം ഇതിലെങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റോൺ ചെയ്തിട്ടുള്ളത് നോക്കുക. അപ്പോൾ ഇവിടെ ഒരു പാറ്റേൺ ഞാൻ വരച്ചിട്ടുണ്ട്. ആ പാറ്റേണിലേക്ക് കറക്റ്റായിട്ട് നമ്മൾ ഈ സ്റ്റോണുകൾ വയ്ക്കാം നമുക്ക്. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്തതുപോലെ അല്ലാതെ ഇത് ഓരോ ഭാഗമായിട്ടാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. കാരണം ഇത് കുറച്ചായിട്ടും നമുക്ക് ചെയ്ത് തീർക്കാം, അല്ലെങ്കിൽ എല്ലാം ഒരുമിച്ച് വെച്ചിട്ടും നമുക്ക് ചെയ്ത് തീർക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ഉള്ളത് അത് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിന് ഞാനൊരു പ്ലക്കറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലക്കർ കൊണ്ട് സ്റ്റോണ് ഇതുപോലെ പറക്കി പറക്കി വയ്ക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ ചെറിയ ഡിസൈൻ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാവുന്ന കേസുള്ളൂ. അതല്ല എങ്കിൽ നമുക്ക് ടെംപ്ലറ്റ് യൂസ് ചെയ്തിട്ടൊക്കെ ഇത് ചെയ്യാം. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് വേറൊരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് കറക്റ്റായിട്ട് ചെയ്യുന്ന വിധം. അപ്പോൾ ഇതുപോലെ നോക്കുക, കുറച്ച് ഭാഗം നമ്മൾ സ്റ്റോൺ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞു. ഇനി അത് ഒന്ന് അയൺ ബോക്സ് വെച്ച് അയൺ ചെയ്ത് ഒട്ടിക്കുന്നത് നോക്കാം നമുക്ക്. ഇതുപോലെ തന്നെയാണ് ഇതിൽ മുഴുവൻ സ്റ്റോണും നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ, പക്ഷേ ഇതിൻ്റെ ഫിനിഷിങ് നല്ല ഫിനിഷിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സാരികളിലും അതുപോലെ ബ്ലൗസിലൊക്കെ നല്ല രീതിയിൽ ഇതുപോലെ സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഗ്ലൂ വെച്ചൊട്ടിക്കുന്നതുകൊണ്ട്, പക്ഷേ ഇത് ഓൾറെഡി ഇതിൽ ഹീറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുള്ളതാണ് അവർ.
അപ്പോൾ ഇതുപോലെ നോക്കുക, എവിടെയെങ്കിലും എന്തെങ്കിലും ഒട്ടാത്തതുണ്ട് എങ്കിൽ കറക്റ്റായിട്ടൊന്നും കൂടി അയൺ ബോക്സ് വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടിക്കോളും. അപ്പോൾ ഒരു മിനിറ്റിൽ കൂടുതലൊന്നും ഇതിൽ അയൺ ബോക്സ് വെക്കരുത്, അത് പശ കരിഞ്ഞു പോകും. അതിൻ്റെ താഴത്തുള്ളത് കണ്ടില്ലേ, ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളിതിൻ്റെ ബാക്കിയുള്ള ഓരോ ഭാഗത്തും കറക്റ്റായിട്ട് ഈ ഗ്ലൂ ഉള്ള സ്റ്റോൺ പ്രത്യേകം നോക്കിയിട്ട് നിങ്ങൾ വെക്കുക. അതല്ല എങ്കിൽ നേരത്തെ ചെയ്ത പോലെ നമ്മൾ എല്ലാ സ്റ്റോണുകളും നിരത്തി വെച്ചതിന് ശേഷം അയൺ ചെയ്തിട്ട് ഗ്ലൂ ഇല്ലാത്ത സ്റ്റോണൊക്കെ തിരിച്ച് താഴത്തേക്ക് വീണോളും. അതിനുശേഷം അത് രണ്ടാമത് ഫിക്സ് ചെയ്യുക. ഇപ്പം നമ്മളുടെ ഈ ഒരു ലൈൻ ക്ലിയറായി. ഓക്കെ, ഇനി അടുത്ത ഇതിൻ്റെ മൂന്ന് ഇലകളും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നോക്കുക ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക, നോക്കിയിട്ട് അതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത് എടുക്കുക. അപ്പോൾ സ്റ്റോൺ ഏതൊക്കെ കടകളിൽ കിട്ടും എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, പല കടകളിലും കിട്ടുന്നുണ്ട്, പല കടകളിലും കിട്ടുന്നില്ല. അപ്പോൾ അത് നിങ്ങളെല്ലാവരും അന്വേഷിച്ച് നോക്കുക നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ കിട്ടുന്നുണ്ടോ എന്ന്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഈ ഡിസൈൻ കറക്റ്റ് തുണി നന്നായി അയൺ ചെയ്ത് വെച്ചതിന് ശേഷം വേണം ഇതിൽ ഇതുപോലെ ഡിസൈൻ നമുക്ക് ചെയ്യാൻ. ഡിസൈൻ ചെയ്ത് ഹീറ്റ് ചെയ്ത് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ടും വളരെ ഭംഗിയിലും ചെയ്തെടുക്കാവുന്ന ഒരു സംഭവമാണ് അയൺ ബോക്സ് വെച്ചിട്ടുള്ള ഈ സ്റ്റോൺ ഒട്ടിക്കൽ. കാണാൻ നല്ല ഫിനിഷിംഗ് ആയിരിക്കും നിങ്ങളുടെ വർക്കിന്. അപ്പോൾ എല്ലാവരും സ്റ്റോണ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏത് ഡ്രസ്സിലും ഇത് വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാൻ പറഞ്ഞ ഒരു കാര്യം പ്രത്യേകം മറക്കേണ്ട, ഫിനിഷിങ് അടിപൊളിയായിരിക്കും. അപ്പോൾ നോക്കുക, ഈ ഭാഗത്ത് നമ്മൾ ഈ ഒരു ചെറിയ ഒറ്റ സിംഗിൾ ലീഫ് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, അതെല്ലാം ഒട്ടിയിട്ടുണ്ട്. അതിൽ ഒരു സ്റ്റോണാണ് പോയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റോൺ ഇതുപോലെ നമ്മൾ രണ്ടാമത് ഒന്നുകൂടി കറക്റ്റ് ചെയ്ത് കൊടുക്കുക. കാരണം ഈ സ്റ്റോൺ ഇളകി പോകുന്നത് അതിൻ്റെ താഴെ പശയില്ലാത്തത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ടൂൾസും സാധനങ്ങളും നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകൾ, ഒരുപാട് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓൺലൈൻ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്.